ഹൈഡിയേസ്, ഒട്ടും ചിലവില്ലാതെ മുടി കൊഴിച്ചിൽ, താരൻ, മുടി പൊട്ടിപ്പോകൽ, മുടിയുടെ ഉള്ളു കുറയൽ, ഇതെല്ലാം അകറ്റി മുടി നല്ല കട്ടിയിലും നീളത്തിലും വളരുവാൻ സഹായിക്കുന്ന ഒരു താളിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ താളി തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലും പരിസരങ്ങളിലും എപ്പോഴും കാണുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് വീഡിയോയുടെ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതിൽ നിന്ന് ഓളം തന്നെ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ ഇനിയും പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മിസ്സാവാതെ കാണാൻ പറ്റുന്നതാണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ ഇതിൻ്റെ പ്രിപ്പറേഷനും അപ്ലിക്കേഷനും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. എപ്പോഴും ഞാൻ കുഞ്ഞു വീഡിയോസ് മാത്രമാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കയ്യോന്നിയാണ്. കയ്യൂന്നി, കഞ്ഞെണ്ണ, കഞ്ഞുണ്ണി എന്നീ പേരുകളിലെല്ലാം പല നാടുകളിലും അറിയപ്പെടുന്ന ഒരു ഔഷധമാണ് ഇത്. അപ്പം വളരെ എഫക്റ്റീവായിട്ടുള്ള ഈ ഒരു ഒറ്റമൂലി നമ്മുടെ വീട്ടിലും പരിസരങ്ങളിലെല്ലാം സ്ഥിരമായിട്ടുണ്ടാവും. അപ്പം നിങ്ങളുടെ വീട്ടിലില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. നിങ്ങളുടെ അടുത്തുള്ള പച്ചമരുന്നെല്ലാം ലഭിക്കുന്ന കടകളിലും ഇതിപ്പോൾ അവൈലബിളായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഇതിൻ്റെ പൗഡറും വാങ്ങാൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പണ്ട് കാലം തൊട്ട് തന്നെ മുടി കൊഴിച്ചിലിനും താരനുമെല്ലാം എണ്ണ കാച്ചിയിട്ടും പാക്കായിട്ടും യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ താളി തയ്യാറാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്നുകൂടി റിസൾട്ട് കിട്ടാൻ എളുപ്പമാണ്. ഇതിൻ്റെ പൂവും തണ്ടും ഇലയും എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അപ്പം പൂവും തണ്ടും എല്ലാം അടക്കം ഞാൻ ഒരു പിടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് തുളസിയുടെ ഇലയാണ്. അപ്പം ഇതും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ്. ഇതും ഒരു പിടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലോട്ട് വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയും പൂവുമാണ്. അപ്പോൾ പൂവില്ലെങ്കിൽ പ്രശ്നമില്ല, ഇല എടുത്താലും മതി. പൂവുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇതും ഒരു പിടി എടുത്തിട്ട് മൂന്നും കൂടി നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് അരച്ചെടുക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് വേണ്ടത് ഒരു ദിവസം പയക്കമുള്ള ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ്. അപ്പം ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നൊരു കാര്യമാണ് കഞ്ഞിവെള്ളം യൂസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ മുടി വളരും എന്നുള്ളത്. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിലോട്ട് നമ്മൾ അരച്ചെടുത്ത ഈ പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഇലകളും ആദ്യം തന്നെ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പെട്ടെന്ന് പണി കഴിയേണ്ടത് കൊണ്ടാണ് ഞാനിന്ന് മിക്സിയിൽ അരച്ചെടുത്തത്. മിക്സിയിൽ അരക്കുന്നതിനേക്കാളും നമുക്ക് നല്ലത് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അരിച്ചെടുത്ത് ഒരു ബൗളിലോട്ട് മാറ്റിക്കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണോ അത് അപ്ലൈ ചെയ്യുക തലയിൽ. എന്നിട്ട് മുടിയുടെ ജടയെല്ലാം നീക്കി ഒരു 20 മിനിറ്റിന് ശേഷം ഈ പാക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം കുട്ടികൾ എന്ന് പറയുമ്പോൾ 10 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. മുതിർന്നവർക്ക് സൈനസിൻ്റെ പ്രോബ്ലമോ അലർജിയുടെ പ്രോബ്ലമോ ഒന്നുമില്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമെല്ലാം ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. ആഴ്ചയിൽ 2 തവണ മാത്രം ഇത് അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ 1 മന്ത് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.